ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾക്കിനി 13-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേരാണ് നീം. നീം എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പ് അല്ലേ. വേപ്പിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാലോ. വേപ്പ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? വേപ്പ് നല്ല മധുരമാണ് അല്ലെ, വേപ്പിന്റെ ഇലയൊക്കെ കഴിക്കാൻ. ആണോ, നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഏറ്റവും നല്ലൊരു ഔഷധ സസ്യമാണ് ഈ വേപ്പ് എന്ന് പറയുന്നത്. കശപ്പാണെങ്കിലും അത് നമുക്ക് പല മരുന്നുകളായിട്ട് നമ്മൾ അല്ലെ, നമ്മുടെ മുറിവൊക്കെ പറ്റിയ അമ്മമാരൊക്കെ ഇല്ലേ, വേപ്പും മഞ്ഞളൊക്കെ കൂടെ അരച്ച് തേക്കാറില്ലേ. അതേപോലെ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് കിടക്കുമ്പോൾ വേപ്പിന്റെ ഇലയൊക്കെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ, അതിന് അത്രയും ഔഷധ ഗുണമുള്ള ഒരു മരമാണ് എന്ത്, വേപ്പ് എന്ന് പറയുന്നത്. ആ വേപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉള്ളത്. മനുഷ്യക്ക് ജീവൻ സെ സംബന്ധിച്ച് അനേക ചീസേ ഹേ, മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വസ്തുക്കളുണ്ട്. ജയ്സേ ജാൻവരോ മീൻ ഗായ്, മൃഗങ്ങളിൽ നമുക്ക് പശു അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് പശു എന്ന് പറയുന്നത്. വൈസേ പേഡോ മീൻ ഇലാജ് കെലിയെ അത്യന്ത ഉപയോഗി പേഡ് ഹേ നീം കാ പേഡ്. അതേപോലെ മരങ്ങളിൽ, അപ്പൊ പശുക്കളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൃഗം എന്താണ്, സോറി, മൃഗങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതിനെയാണ്, പശുവിനെയാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ മരങ്ങളിൽ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മരമാണ് ഏത്, നീം കാപ്പേഡ്, വേപ്പിന്റെ മരം. നീം സേ അനേക രോഗം കി ദവ പ്രാപ്ത ഹോത്തി ഹേ, ഈ എന്താണ് നീമിൽ നിന്ന്, ഈ വേപ്പ് മരത്തിൽ നിന്ന് അനേക രോഗം കി ദവ, ധാരാളം രോഗങ്ങളുടെ മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നീം കി ചായമേൻ ശയൻ കർണേ സേ ബീമാരി ഹോനേക്ക് സംഭാവന നഹി രഹതി ഹേ. നീം കി ചായാമിൻ ശയൻ കർണേസേ, നമ്മള് ഈ വേപ്പിന്റെ ചോട്ടിലോ വേപ്പിന്റെ തണുപ്പിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, കർണേസ് ബീമാരി ഹോനേക്ക് സംഭാവന നഹി രഹതി ഹേ, നമ്മൾക്ക് ഒരിക്കലും അസുഖങ്ങൾ വരുന്നത് കുറയും. മനസ്സിലായോ? വേപ്പിന്റെ തണലിൽ നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, അസുഖങ്ങൾ കുറവായിരിക്കും. നീം കാ പേഡ് ഭാരത് മീൻ ഹർ ജഗ പായേ ജാത്തെ ഹേ, इसका हर भाग कड़वा होता है. नीम का पेड़ भारत में हर जगह पाए जाते हैं. ഭാരതത്തിന്റെ എല്ലാവിടെയും എന്തുണ്ട്, ഈ വേപ്പ് മരം ഉണ്ട്. इसका हर भाग कड़वा होता है, എന്താണ് അതിന്റെ എല്ലാ ഭാഗവും നമുക്ക് നല്ല മധുരമായിരിക്കും അല്ലേ. അത് കഴിക്കുമ്പോ, വേപ്പിന്റെ ഇല കഴിക്കുമ്പോ നമുക്ക് നല്ല മധുരമല്ലേ, അല്ല അല്ലേ, എന്താ ഉണ്ടാവുക, നല്ല കയ്പ്പാണ് അല്ലേ, കശപ്പാണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങളും, അതിന്റെ ഇലയെടുത്തോട്ടെ തണ്ടായിക്കോട്ടെ എന്തെടുത്ത് കഴിച്ചാലും നമുക്ക് എന്താണ്, കശപ്പ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മകർ ഇസ്കി പൽത്തിയാം ചാൽ ലടുക്കി ലക്കടി ഫൂൽ ഫൽ ഔഷധി യുക്ത ഹോത്തേ. മകർ ഇസ്കി പത്തിയാം, കയ്പ്പാണെങ്കിലും ഇതിന്റെ ഇലകളും എന്താണ് തൊലിയും കഷ്ണങ്ങളും ഫൂൾ ഫൽ അതിന്റെ പൂവും കായ്കളും എല്ലാം എന്തിനാണ്, ഔഷധീയുക്ത ഹോത്തേഹേ, ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളും, ഈ വേപ്പിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നു, ഔഷധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിനെ വേപ്പിന്റെ കുരുവിന്, ആ വേപ്പിൻ കുരുവായിട്ട് അതിന് പറഞ്ഞ ഹിന്ദിയിൽ പറഞ്ഞ നിബോരി കയത്തേഹേ. ആ വേപ്പിൻ കുരുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, വേപ്പിന്റെ എണ്ണ, വേപ്പിന്റെ കുരുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, വേപ്പെണ്ണ ലഭിക്കുന്നു. ആജിബി ഗായോമേൻ മഹിളയെ നിബോരിയോം ജൂതാ നിക്കാൽക്കർ ഉനേ സൂഖാക്കർ ഉൻക തേൽ നിക്കാൽത്തി ഹേ. ഇന്ന് ഗ്രാമങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേപ്പിൻ കുരു പെറുക്കിയിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് അതിനെ വെയിലിട്ട് ഉണക്കിയിട്ട് അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നുണ്ട്, വേപ്പിന്റെ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. നീംകാ തേൽ മാർഗോസാ തേൽ, വേപ്പിന്റെ എണ്ണ എന്താണ് പറയുന്നത്, വേപ്പെണ്ണ എന്താണ് പറയുന്നത്, മാർഗോസാ തേൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. എന്താണ് മാർഗോസാ തേൽ എന്നാണ് വേപ്പിന്റെ എണ്ണയെ, വേപ്പെണ്ണയെ പറയുന്നത്. ബി കഹലാത്ത ഹേ ഔഷധി നിർമ്മാൻ ജലാനെ സാബുൻ നിർമ്മാൻ ആദ്യമേം ഇൻകാ ഇസ്തമാൽ കിയാ ജാത ഹേ. ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിനും സോപ്പുകളും മറ്റുള്ളതെല്ലാം ഉപയോഗിക്കുന്നതിനും ഏതുപയോഗിക്കുന്നു, ഈ വേപ്പെണ്ണ ഉപയോഗിക്കുന്നു. അതായത് മാർഗോസാ തേൽ, വേപ്പെണ്ണനെ എന്താ പറയുന്നത്, മാർഗോസാ തേൽ എന്നാണ് പറയുന്നത്. അത് ഔഷധങ്ങൾ നിർമ്മിക്കാനും സോപ്പുകൾ, വേപ്പെണ്ണ കൊണ്ടുള്ള സോപ്പുകൾ നിർമ്മിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. അനേക വൈജ്ഞാനികവും നീം കി ഉന്നത് വികാസ് കെ ലിയെ അനുസന്ധാൻ കിയാ ഹേ.
ധാരാളം വൈജ്ഞാനികര് എന്തായാലും നീം കി ഉന്നത് വികാസ് കെലിയെ, അതിന്റെ വികാസത്തിന് വേണ്ടി എന്തേ അനുസന്ധാൻ അതിന് വേണ്ട അത്രയും എന്താണ് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീം കി ഗലി കോ ധ്യാൻ കെ ഗേതോമ്യം ഖാദ് കെ രൂപമേം ഉപയോഗത്തെ. അതേപോലെ ഈ വേപ്പിൽ നിന്ന് കിട്ടുന്ന അതിന്റെ വേപ്പിൻ പിണ്ണാക്ക് അത് നമ്മള് കൃഷിക്കൊക്കെ ഉപയോഗിച്ചതിന് ഏറ്റവും നല്ലൊരു ജൈവ വളമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൽ നിന്ന് കിട്ടുന്ന വേപ്പിൻ പിണ്ണാക്ക് എന്താണ് നമ്മളെ പാടത്ത് കൃഷിക്കൊക്കെ കൊണ്ട് കൃഷി സ്ഥലത്തൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു ജൈവ വളമാണ്. കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വളമായിട്ട് കൂടെ ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏ ഭൂമിക്ക് ഉർവരത ബടാനേമ്യം സഹായത ഹോതേ, എന്നാണ് ഭൂമിയുടെ ഉർവരത ബടാനേമ്യം സഹായത ഹോതേ, അതിന്റെ ഭൂമിയുടെ ആ ഫലഭൂഷ്ടത നിലനിർത്താൻ ഈ വേപ്പിന്റെ പിണ്ണാക്ക് കൊണ്ട് സാധിക്കുന്നു. അതൊരു ഏറ്റവും നല്ലൊരു ജൈവ വളം കൂടിയാണ് വേപ്പിന്റെ ഭാഗങ്ങൾ എന്താണ് ഒരു നല്ലൊരു ജൈവ വളം കൂടി ആണ്. പ്രമുഖ ആയുർവേദ മതാചാരം അനുസാർ നീം കടു ശീതൽ വ്രൺ ഓർ സൂജൻ നാശ് കർത്തിഹേ. ഇനി ആയുർവേദത്തില് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേപ്പിന്റെ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യണ്ട്, ശീതൽ വ്രൺ ഓർ സൂജൻ, നമുക്ക് ജലദോഷം കഫം പിന്നെ വ്രണങ്ങൾ ഇതൊക്കെ മാറ്റാൻ ഈ നീമിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ട. നീമിന്റെ ലീഫ് ഉപയോഗിക്കാറുണ്ട്, അതിൽ വേപ്പെണ്ണ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം നമ്മളുടെ പല വ്രണങ്ങളും നമുക്ക് കഫം സംബന്ധമായിട്ടുള്ളതും പനിയൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇസ്കെ ഭിന്ന ഭിന്ന ഭാഗം സെ തയ്യാർ ഔഷധിയാം വാത് രോഗ ഖാംസി ജ്വർ ആദി കോ ദൂർ കർണേവാലി ഓർ കേശ് കെലിയ ഗുണകാരി പായി ഗൈ ഹേ. ഇനി ഈ എന്താണ് വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പല ഔഷധങ്ങളും എന്തിനൊക്കെ വാതരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഖാംസി കഫം പിന്നെ ജ്വർ എന്ന് പറഞ്ഞാൽ പനി, ഇതൊക്കെ മാറാനുള്ള ഒരു ഔഷധമായിട്ട് ഈ നീ വേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ അത് മാത്രമല്ല കേശ് കെലിയ ഗുണകാരി പായി ഗൈ ഹേ. കേശ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലൊരു ആയുർവേദ മരുന്നാണ്. എന്താ മുടി കുഴിച്ചലിനും മറ്റുള്ളതിനായിരിക്കും ഏറ്റവും മുടിക്കും മുടി വളരാനും മറ്റുള്ളതിനും ഏത് നല്ലതാണ്, ഈ വേപ്പ് നല്ലതാണ്. പുതിയ നീമിന്റെ ഇത് വരില്ലേ, നമ്മളെ പൊട്ടിച്ച് പുതിയ ഇലയൊക്കെ കൊഴിഞ്ഞ പുതിയ നാമ്പുകൾ വരില്ലേ, അത് ഏറ്റവും ക സേവൻ ബഹുത്ത് ഹിത് കാരി മാനാഗയ, അത് ആ കുനിന്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വേപ്പിന്റെ പുതിയ ഈ കിളിർപ്പ് വരില്ലേ, കുനിന്തുകൾ വരില്ലേ, അത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈസ്കോ ചിർഹരിത് കഹാജാത്തഹ, ഇനി അത് ചിർഹരിത് എന്നാണ് എപ്പോഴും ഹരിതമായിട്ട് എപ്പോഴും പച്ചപ്പ് എന്നും ഈ വേപ്പിന്റെ ഇലകൾ എന്നും പച്ചപ്പിൽ തന്നെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ലേക്കിൻ കുച്ച് ഉഷ്ണത ഭാഗവും മേ ഓർ വസന്ത ഋതു മേം ഇസ്കെ പത്തേം ജഡ് ജാത്തഹേം, കുറച്ച് ഉഷ്ണ സമയങ്ങളിലും അതായത് വസന്ത ഋതുവുമേ ഇതിന് വസന്തകാലത്തും ഇതിന്റെ എന്ത് ചെയ്യും ഇലകൾ കൊഴിയുന്നു. ഉസ്കെ ബാദ് നൈ കോമലേം നികൽത്തിഹേ, അതിനുശേഷം ഈ ഇല കൊഴിഞ്ഞതിന് ശേഷം ഇതിന് പുതിയ തളിരുകൾ വീണ്ടും ഇടുന്നു. അതപ്പോ എന്നും ഈ ആണ് ഇതെന്താണ് ഹരിതാപമായിട്ട് എന്നും പച്ചപ്പായിട്ട് തന്നെയാണ് എന്ത് കാണുന്നത്, വേപ്പ് ആ കുളി എന്താണ് തളിരില്ലേ പുതിയതായിട്ട് വരുന്ന തളിരുകൾ കഴിച്ചാൽ പല രോഗങ്ങളും മാറും എന്നാണ് പറയപ്പെടുന്നത്. ചൈത്ര മഹീനമേം നീം ഫൂൽത്തേഹേ ഓർ ആഷാഢമേം ഉസ്കെ ഫൽ പക്തേഹേ, എന്താണ് ചൈത്ര മാസത്തിൽ എന്താണ് വേപ്പുകൾ പൂക്കുകയും ആഷാഢ മാസത്തിൽ എന്ത് ചെയ്യുന്നു അതിന്റെ കായകൾ പാകമാകുകയും ചെയ്യുന്നു. ഇസ്കി പക്കി ഹുയി പത്യ ഓർ കോമലിൻ ദോനം മെംഹി കാൽസ്യം പ്രോട്ടീൻ ലോഹ ഓർ വിറ്റാമിൻ എ പര്യാപ്ത മാത്രമേം മൗജൂദ് ഹോത്തേഹേ. ഇനി പാകമായിട്ടുള്ള ഇലകളിലും തളിരിലകളിലും നല്ല മൂത്ത ഇലകളിലും വേപ്പിന്റെ തളിരിലകളിലും എന്തൊക്കെ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അതിൽ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ധാതുക്കളുണ്ട്, അതിൻ്റെ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇത് എന്തിലുണ്ട്, വേപ്പിൻ്റെ നല്ല വേപ്പിൻ്റെ ഇലയിലും അതേപോലെ തന്നെ അതിൻ്റെ തളിരിലകളിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്.
नीम के सेवन से किसी प्रकार की हानि की आशंका नहीं की जा सकती है. नी ഈ വേപ്പിന്റെ ഇല കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഹാനികരമായിട്ടോ നമുക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. അതൊരിക്കലും നമ്മൾക്ക് നീം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതും സംഭവിക്കുന്നില്ല. അനേക രോഗം കി ദവാ പ്രാപ്ത ഹോ സക്തി ഹേ, ഇതിൽ നിന്നും ധാരാളം മരുന്നുകൾ, അനേകം മരുന്നുകൾ എന്തിൽ നിന്നുണ്ടാക്കുന്നുണ്ട്, ഈ വേപ്പിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇസ്മേ കീടാണുനാശ ഗുൺ മൗജൂദ് ഹേ, ഇതിൽ നിന്നും കീടാണുക്കളെ കൊല്ലുന്ന ആ ഒരു ഔഷധവും കൂടെ, നമ്മൾക്ക് ആവശ്യമില്ലാത്ത കീടാണുക്കളെ നശിപ്പിക്കുന്ന, ഏറ്റവും കീടാണു അവനെ നശിപ്പിക്കുന്ന ഒരു ഔഷധമായിട്ട് പോലും ഈ വേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സ്വാസ്ഥ്യക്ക് രക്ഷാകർണയ്ക്കല്ലേ അത്യന്ത ഉപയോഗി സിദ്ധ ഹോത്തി ഹേ, ഇനി നമ്മുടെ സ്വാസ്ഥ്യം, നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ, ഇതായിട്ടിരിക്കാൻ എന്താണ് ഏറ്റവും ഇതായിട്ടുള്ളത്, ഈ വേപ്പ് ഏറ്റവും നല്ല ഒരു ഔഷധ ഗുണമാണ്. അസമെ നീം ജയ്സാ പേട്, മനുഷ്യക്കല്ലേ പ്രകൃതി കാവർദാനേ, യഥാർത്ഥത്തിൽ എന്താണ് ഈ വേപ്പ് എന്ന് പറയുന്നത്, മനുഷ്യനെ വേണ്ടിയിട്ട് നിർമ്മിച്ച പ്രകൃതിയുടെ ഒരു വരദാനം ആണ്. എൻകാ സംരക്ഷൻ കർണി ചാഹിയെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. ഹമേ അപ്പനെ ഗർക്കി ആങ്കൻമേ നീംകാ പേട് ലഗാന ചാഹിയെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ വീട്ടുമുറ്റത്ത് നമ്മൾ എന്ത് തൈ നട്ടു വളർത്തണം, വേപ്പിന്റെ തൈ നട്ടു വളർത്തണം. ക്യോൻകി ആജ് ഹം ജിസ് തരഹേ വാതാവരൻ മേ ജീ രഹേ ഹേ വഹ് പൂരി തരഹ് പ്രദർശിത് ഹോ ചുക്കാ ഹേ, എന്താണെന്നറിയോ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള വായു മലിനപ്പെട്ടിട്ടുള്ള വായുവാണ് അല്ലെ, ആ മലിനീകരണങ്ങൾ തടയാൻ ഏതിന് സാധിക്കുന്നുണ്ട്, ഈ വേപ്പിന്റെ ഇലകൾക്ക് സാധിക്കുന്നുണ്ട്. അഗർഹം അപ്പനെ ആസ്പാസ് നീം ജയ്സേ ഗുണകാരി പേഡ് ലഗായം തോ പ്രദർശൻ ജയ്സേ ഭയങ്കർ സമസ്യസേ കുച്ച് സീമാ തക് ചുറ്റാരാ പാ സകേങ്കേ, നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഈ മലിനമാക്കപ്പെട്ട വായുവിനെ അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, നല്ല ശുദ്ധവായു ലഭിക്കാൻ നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം, വേപ്പിന്റെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വായു മലിനീകരണം കുറച്ചൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം, ഇതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു 5 times നിങ്ങൾ ചുരുങ്ങിയത് വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം കേട്ടോ.